ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എത്ലോസ് മീഡിയയുടെ ഓണം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ഓണം അത്ര വിപുലമൊന്നും ആയിരുന്നില്ല. വെള്ളം പൊങ്ങുന്നു ഇറങ്ങുന്നു, വെള്ളം പൊങ്ങുന്നു ഇറങ്ങുന്നു. എന്തോ ഭാഗ്യത്തിന് തിരുവോണത്തിനന്ന് നല്ല വെയിലും വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെ വലിയ ഭാഗ്യമെന്ന് വേണം കരുതാൻ. ആനക്കുട്ടി പാടറി, ആനക്കുട്ടി പാടറി. വേണ്ട, ഇവിടെ ഒക്കെ നിൽക്കുന്നത് അച്ഛനോടെ തകൃതിയായിട്ട് പൂക്കളിട്ടോണ്ടിരിക്കുക. അനുക്കുട്ടി, താനുക്കുട്ടി, ആരാനുക്കുട്ടി ഈ പൂക്കളൊക്കെ ഉണ്ടാക്കി തന്നെ? അജാമയാണോ? ഇതിനകത്ത് ആമ്പപ്പൂവുണ്ട്, ചെത്തിപ്പൂവുണ്ട്, റോസപ്പൂവുണ്ട്, ഓളപ്പൂവുണ്ട്. ആ പൂവിൻ്റെ പേര് അത് അരളിപ്പൂവുണ്ട്. അതായത് വെള്ളത്തിൽ നിൽക്കുന്ന അരളി, നമ്മുടെ സാധാ അരളിയല്ല. എന്നാ അവനെ ഓടിഞ്ഞോ, വെച്ചോ വെച്ചോ. സിമ്പിൾ അത്ത പൂവാണ്. ഇത് അധികം നേരം ഇവിടെ കാണത്തില്ല കേട്ടോ, ഇതുങ്ങൾ തന്നെ ഇത് പൊളിച്ചു മാറ്റും. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞില്ലായിരുന്നോ ഈ അത്തപ്പൂവിന് അധികം ആയുസില്ലെന്ന്? ഈ മൂന്നും കൂടെ ചെയ്യുന്ന പരിപാടിയുണ്ടോ, അത്തപ്പൂവ് ഇട്ടിരുന്ന മണ്ണ് തേ കിടക്കുന്ന പൂവ് ഇട്ടിരുന്ന പൂവെല്ലാം കൂടെ വെച്ചിട്ട് തണ്ടം തൊണ്ട അരിഞ്ഞ് കളിക്കുക ഇട്ടിരുന്നു. എന്താണ് ഞങ്ങളുടെ അത്തപ്പൂവും ഓണാഘോഷവും ഒക്കെ ഈ പരിപാടികളാണ്. അനുക്കുട്ടിയെ, നിങ്ങൾ അത്തപ്പൂ പൊളിച്ചല്ലേ? അച്ചക്കൂട്ട, ഇതാരാ അച്ചക്കൂട്ട പൊളിച്ചേ? വാവേനുമാണോ? മെടിക്കുകൾ. ഇപ്പൊ പറയ സുഹൃത്തുക്കളെ, നമ്മുടെ തിരുവോണ സദ്യ റെഡി ആയിട്ടൊക്കെ ഉണ്ട്. അച്ചക്കുട്ടി, അനുക്കുട്ടി, എന്നെ എടുക്കാൻ പോവാ? തോടണ്ണാ പോവാണോ? ഹായ്, എത്തലവേഷൻ മീഡിയയുടെ ഓണാശംസകൾ എല്ലാവർക്കുമായി നേരെയാണ്. സാധാരണ ഓണം വന്നാൽ മീഡിയാസ് പുതിയ ആളുകളുടെ പുറകെയാണ് അവരുടെ ജീവിതങ്ങൾ ആണ് കാണിക്കാറ്. സാധാരണക്കാരൻ്റെ ഓണം ഒരിക്കലും മീഡിയാസിൻ്റെ ഫ്രണ്ടിൽ വരാറില്ല. ഇത് തികച്ചും സാധാരണക്കാരൻ്റെ ഒരു ഓണമാണ് ഞങ്ങൾ ഇവിടെ അനുഭവിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇത് ആദ്യം വെക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് വെക്കുക എന്നുള്ളതല്ല, ഇത് എല്ലാ ഒരു സ്ഥലത്തേക്ക് തന്നെ ചെല്ലുന്നത്. സ്ത്രീ ജനങ്ങളിരിക്കും. ആ സാരല്ല, ഇത് എനിക്കുള്ളൂ സദ്യ. വെള്ളം ആ വെള്ളം തരാം. ചുമ വെള്ളം കുടിക്കണം കേട്ടോ. കുട്ടനാട്ടില് ഓണാഘോഷങ്ങളുടെ പ്രധാന ഭാഗമാണ് വള്ളംകളി എന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ ചെറുവള്ളം കളിക്ക് നമ്മുടെ അരുണും ആദർശും അഖിലും കൂടെ മത്സരിക്കാൻ ഇന്ന് പോവുകയാണ്. നാളത്തെ വല്ലം, ആ അത് തന്നെ. എന്നാ ചേച്ചാ, നാളത്തെ വലിയ വള്ളം കളിക്കുള്ള തുഴച്ചിക്കാരുടെ വിത്ത് ഭാഗമാണ്. അത് തന്നെ. അരുണൊക്കെ വള്ളം കളിക്ക് തയ്യാറായി പോവുകയാണ്. നാളത്തെ വാഗ്ദാനം ആളവട്ടെ. എന്നെ വെള്ളം കയറ്റൂ.
ഓടിപ്പാടി ുള്ള ജനങ്ങൾക്കും കെടുതീരത്തക്ക വണ്ണം എപ്പോഴും അന്നദാനവും ചെയ്തു ചഞ്ചം പേര് മുപ്പരും അടക്കി വാഴും വൈക്കത്തു വേണ്ടു കോവിൽ അപ്പ ഭഗവാനെ പോറ്റി മറ്റില്ല ശ്രയംതിരുവാടിയുടെ നിത്യന്നദാനമില്ലെങ്കിലും ചെന്തിരുപ്പാദം പണി പഞ്ചിവാസവൻ ഹീറ്റ്സ് മത്സരത്തിൽ എല്ലാ വമ്പന്മാരെ അടിച്ച് മുട്ടയായിരുന്നു ആദർശം. ഒന്നാം സ്ഥാനത്തെത്തി. ഇനി ഫൈനൽ മത്സരം. ഫൈനൽ മത്സരത്തിൽ ചുണ്ടൻ കളിക്കുന്ന ടീമുമായിട്ട് മത്സരിച്ചാണ് മുട്ടയൊക്കെ രണ്ടാം സ്ഥാനത്ത് വന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ. അപ്പം ഫൈനലിൽ, അതായത് ഏഴാൾ തോഴുന്ന മത്സരത്തിന് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. കാരണം ഇരുട്ടുന്നതിന് മുമ്പേ ഉമ്മാരെ നമ്മൾ പറഞ്ഞ് വീട്ടിൽ വിട്ടായിരുന്നു. അപ്പോൾ സെക്കൻഡിന് ട്രോഫി ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പോയി ട്രോഫി ഏറ്റുവാങ്ങി. അപ്പം ഇന്ന് മത്സരിച്ച് വിജയിച്ച് രണ്ടാം സ്ഥാനത്ത് വന്നെങ്കിൽ അടുത്ത വർഷം നമ്മൾ അടിക്കുമല്ലോ. ആ രണ്ടാം സ്ഥാനത്ത് വന്നെങ്കിൽ അപ്പോൾ ട്രോഫി നമ്മൾ ഏറ്റുവാങ്ങിയ അഖിലിന് മുട്ടയ്ക്ക് ആദർശമാണ് വീട്ടിൽ പോയി കേട്ടോ. ട്രോഫി സമ്മാനിക്കാൻ അമ്മയെ ക്ഷണിച്ചുകൊള്ളത്. ഇനി അവർക്ക് കിട്ടിയ സമ്മാനം ഒന്നുകൂടെ ഉണ്ട്, അതുകൂടെ ഏറ്റുവാങ്ങണം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഓണാഘോഷം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ നടക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല, ഇവന്മാരാണ് ഇന്ന് ഹീറോസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്നെ വിളിച്ചാൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.